ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നിർണായക മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് മുംബൈ ഇന്ത്യൻസിനെതിരായി 8 wicketsന്റെ ആവേശകരമായിട്ടുള്ള വിജയം. ഇന്നലത്തെ മത്സരം കണ്ട എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ രോമാഞ്ചം കൊള്ളിപ്പിച്ച മത്സരം തന്നെയായിരിക്കും രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ നടന്നത് എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ടോസ് നേടി മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മോശമല്ലാത്ത മികച്ച തുടക്കം തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസിന് ലഭിച്ചതെങ്കിൽ പോലും മധ്യ ഓവറുകളിൽ നമ്മുടെ രാജസ്ഥാൻ ബൗളേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ വരിഞ്ഞു മുറുക്കി എന്നത് എടുത്തു പറയട്ടെ. 150 മുകളിൽ റൺസ് എടുക്കുമോ എന്ന് പോലും സംശയിച്ച ആ ഒരു സമയത്താണ് നമ്മുടെ ഹർദിക് പാണ്ഡ്യയുടെ വരവ്. ബാക്കി പറയേണ്ടതില്ലല്ലോ. 21 പന്തുകളിൽ നിന്നും വെടിക്കെട്ട് ഇന്നിങ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 60 റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ആ ഒരു സമ്പാദ്യത്തോടെ മുംബൈ ഇന്ത്യൻസിന്റെ ടോട്ടൽ 20 കഴിഞ്ഞപ്പോൾ 195 റൺസ് എന്ന നിലയിലേക്ക് എത്തി. നമ്മുടെ രാജസ്ഥാൻ റോയൽസ് തോൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതിയത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ മെല്ലെ പോക്കാണല്ലോ നാം രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിന്നും നാം കണ്ടത്. മുംബൈയുടെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളെല്ലാം തന്നെ വന്നു തുടങ്ങി. മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ഇന്ന് വിജയിക്കുക എന്നും പറഞ്ഞ്. എന്നാൽ അവരെ എല്ലാവരെയും തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 20 റൺസ് സമ്പാദ്യം മാത്രമാണ് തുടക്കത്തിലെ ഔട്ടായ ഉത്തപ്പയും നമ്മുടെ സ്മിത്തും കൂടി നൽകിയത്. എന്നാൽ ഓപ്പണറായിട്ട് മറുഭാഗത്ത് ഇറങ്ങിയ സ്റ്റോക്സും നമ്മുടെ സഞ്ജു സാംസണും നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിച്ചു. ബെൻ സ്റ്റോക്സ് വെറും 60 പന്തുകളിൽ നിന്നാണ് സെഞ്ചുറി തികച്ചെങ്കിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി തികച്ചത് വെറും 23 പന്തുകളിൽ നിന്നായിരുന്നു. രണ്ടു പേരും കൂടി മികച്ചൊരു പാർട്ണർഷിപ്പ്, 100 റൺസിലധികമാണ് 3rd വിക്കറ്റ് പാർട്ണർഷിപ്പിൽ ഇവർ രണ്ടുപേരും നേടിയത്. രണ്ടുപേരും നമ്മുടെ മുംബൈ ഇന്ത്യൻസിനെ തലങ്ങും വിലങ്ങും അടിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. യഥാർത്ഥത്തിൽ മുംബൈ ഇന്ത്യൻസ് തന്നെ ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ടാകും. കാരണം നമ്മുടെ രോഹിത്തിന്റെ മുഖഭാവങ്ങളിൽ നിന്ന് വളരെയധികം വ്യക്തമാണ് ഇന്നലത്തെ മത്സരത്തിൽ തങ്ങളുടെ ടീം എങ്ങനെ തോറ്റു എന്നത്. മത്സരത്തിലെ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് ടീം വീണ്ടും പ്ലേ ഓഫ് സാധ്യതകൾ ശക്തമാക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാൻ വരുന്ന മത്സരങ്ങൾക്കായിട്ട്. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.